ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കുന്ദമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ISRMലേക്ക് സ്വാഗതം. കരളിനെ കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. കരളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഘടന എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മഞ്ഞപ്പിത്തം ആണ് കരളിൻ്റെ പ്രധാനപ്പെട്ട രോഗം അല്ലെങ്കിൽ രോഗലക്ഷണം. മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. എന്താണ് മഞ്ഞപ്പിത്തം? വളരെ ലളിതമായി പറയാം, രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടുന്നതാണ് മഞ്ഞപ്പിത്തം. അപ്പോൾ രക്തത്തിൽ എത്രത്തോളം ബിലിറുബിൻ്റെ അളവ് വരാം? 2 മില്ലിഗ്രാം, അതായത് 1 ലിറ്റർ രക്തത്തിൽ 2 മില്ലിഗ്രാം മുതൽ 5 മില്ലിഗ്രാം വരെ ബിലിറുബിൻ ഉണ്ടാകുകയാണെങ്കിൽ സാധാരണ അവസ്ഥയാണ്. അതിൽ കൂടുതലാകുന്ന അവസ്ഥയിൽ മാത്രമേ നാം അതിനെ മഞ്ഞപ്പിത്തം എന്ന് പറയാറുള്ളൂ. അതായത് ഇത് കണക്കാക്കി ലാബറട്ടറി പരിശോധനകളിൽ നിന്ന് തരുന്നത് 0.2 അല്ലെങ്കിൽ 0.5 എന്നുള്ള 100 മില്ലി ലിറ്ററിലാണ് അത് തരുന്നത്. ഞാൻ ലളിതമായി മനസ്സിലാകുവാൻ വേണ്ടി 1 ലിറ്ററിൽ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബിലിറുബിൻ്റെ അളവ് കൂടുന്നു. അതെന്തുകൊണ്ടാണ് കൂടുന്നത്? അപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണം ബിലിറുബിൻ്റെ അളവ് കൂടുന്നതാണെങ്കിൽ കൂടി 3 തരത്തിൽ രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടുവാനുള്ള സാധ്യതയുണ്ട്. 1, കരളിൻ്റേതായ പ്രവർത്തനം കൊണ്ട്, കരളിൻ്റെ തകരാറ് വരുന്നതുകൊണ്ട്. 2, രക്തസംബന്ധമായത്. 3, കരളിൽ ഉണ്ടാകുന്ന പിത്തരസത്തെ പുറത്തേക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടാകുന്നത് വഴി. അങ്ങനെ 3 തരത്തിൽ ആണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ചില അവസ്ഥകളിൽ, സിക്കിൾസെൽ അനീമിയ, തലാസ്മിയ മുതലായ രോഗങ്ങളിൽ രക്തം പെട്ടെന്ന് പ്രായപൂർത്തിയാകുന്നു അഥവാ വളരെ പെട്ടെന്ന് വിഘടിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ചുവന്ന രക്താണുക്കൾക്ക് 120 ദിവസമാണ് അതിനായുസ്സുള്ളത്. അതൊരു 60 ദിവസം കൊണ്ടോ 50 ദിവസം കൊണ്ടോ വിഘടിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ രക്തം വിഘടിക്കപ്പെടുമ്പോൾ ബിലിറുബിൻ്റെ അളവ് കൂടുതലായി മാറും. അങ്ങനെ കൂടുതലായി മാറുന്ന ബിലിറുബിൻ്റെ ആ ലോഡ് താങ്ങുവാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലിവറിനില്ല. അപ്പോൾ രക്തത്തിൽ തന്നെ ബിലിറുബിൻ നിൽക്കുന്നു. ബിലിറുബിൻ 2 തരത്തിലുണ്ട്. 1, വെള്ളത്തിൽ അലിയുന്നതും മറ്റു വെള്ളത്തിൽ അലിയാത്തതും. ആദ്യമായി ഉണ്ടാകുന്നത് വെള്ളത്തിൽ അലിയാത്ത ടൈപ്പാണ്. ആ അലിയാത്ത ടൈപ്പ് ബിലിറുബിനെ വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാക്കുക എന്നുള്ളതാണ് കരളിൻ്റെ ധർമ്മം. ഒത്തിരി ധർമ്മങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടൊരു ധർമ്മം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിൽ നിന്നും വിഘടനം വഴി കൂടുതലായി ബിലിറുബിൻ ഉണ്ടാകുന്നു. ആ ബിലിറുബിൻ കരളിൽ വന്നിട്ട് വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാക്കി മാറ്റുന്നു. അതിന് കരളിന് കഴിയാതെ വരുന്നതുകൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു. വാസ്തവത്തിൽ കാരണം എന്താണ്? രക്തത്തിൽ കൂടുതലായി വിഘടനം നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ വിഘടനം നടക്കുന്നത്? ചുവന്ന രക്താണുക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ എന്നൊരു ഘടകമുണ്ട്. ഗ്ലോബിനെ അങ്ങ് വിട്ടേക്കൂ, നമുക്ക് ഹീമിനെ എടുക്കാം. ഹീം എന്നുദ്ദേശിക്കുന്നതിൽ ഒരു അയൺ പാർട്ടുണ്ട്, മറ്റ് കുറച്ച് കെമിക്കലുകളുണ്ട്. ആ കെമിക്കലാണ് ഈ ബിലിറുബിനായി മാറുന്നത്. അത് ഒത്തിരി രാസപ്രവർത്തനങ്ങൾ കൂടിയാണ് മാറുന്നത്. അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ 120 ദിവസം പൂർത്തിയാവുന്നതോടുകൂടി സ്വാഭാവികമായും ബിലിറുബിൻ രക്തത്തിലുണ്ടാവും. ആ രക്തം കരളിൽ വന്ന് വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലാക്കി പിത്തരസത്തിൽ കൂടി പുറത്തേക്ക് പോകും, അതായത് കുടലിലേക്ക് പോകും. രക്തസംബന്ധമായ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രക്തത്തിന് ഏതെല്ലാം രീതിയിൽ തകരാറുകൾ ഉണ്ടാകുന്നു, അത് ഞാൻ നേരത്തെ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ ആകാം, തലാസ്മിയ ആകാം, അല്ലെങ്കിൽ ചില എൻസൈമുകൾ രക്ത കോശങ്ങൾക്കുള്ളിൽ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ രക്തത്തിൻ്റെ ചുവന്ന രക്താണുക്കളുടെ ആവരണത്തിന് കട്ടി കുറഞ്ഞതാകുക, ഇങ്ങനെ പല പല കാരണങ്ങളാൽ രക്തസംബന്ധമായ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കൂടുതലായി ബിലിറുബിൻ രക്തത്തിൽ വന്നു ചേരുന്നു. അതിനെ ഉൾക്കൊള്ളുക, കൂടുതലായതുകൊണ്ട് മാത്രം അതിനെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് കരളിനില്ലാതെ പോകുന്നു. കരൾ അതിൻ്റെ പ്രവർത്തനം ശരിക്കും നടത്തുന്നുണ്ട്, പക്ഷേ ലോഡ് കൂടുതലായി പോയി എന്ന് മാത്രം. ഇനി നമുക്ക് കരളിൻ്റെതായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരളിൻ്റെ ജോലി ഈ ബിലിറുബിനെ പിത്തരസത്തിൽ കലർത്തുക അഥവാ വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാക്കി കലർത്തി പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ്. കരളിന് ഒട്ടനവധി ധർമ്മങ്ങളുള്ളതുപോലെ തന്നെ കരളിൻ്റെ കോശങ്ങൾക്ക് ഒരു ധർമ്മമാണ് ഈ സംഭവം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലും ആവാം.
അണുബാധ കൊണ്ടുവരാം. വൈറസ് ആവാം, അതേ മുതൽ ഈ വരെയുണ്ട്. ബാക്ടീരിയ ആവാം, നമുക്കറിയാവുന്ന നമ്മുടെ എലിപ്പനി, ഡെങ്കിപ്പനി, ഇതിൻ്റെയൊക്കെ ബാക്ടീരിയകൾ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പരാദങ്ങളാകാം, അമീബയാകാം, ചില വേംസ് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കരളിൻ്റെ കോശങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അവിടെ രക്തത്തിൽ നിന്നും വരുന്ന ബിലിറുബിൻ സാധാരണ അളവിലാണ്, പക്ഷേ കരളിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മിഷൻ തകരാറിലായി. അപ്പോൾ ബിലിറുബിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു. ഈ ബിലിറുബിൻ പിത്തരസത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ പിത്തരസത്തിലേക്ക് കലർത്തുക എന്നത് കരളിൻ്റെ ധർമ്മമാണെന്നും പറഞ്ഞു. ചില വിഷാംശങ്ങൾ, അതായത് മദ്യം, അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മയക്കുമരുന്നുകൾ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും കരളിൻ്റെ പ്രവർത്തനം തകരാറിലാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ഷയരോഗത്തിന് കഴിക്കുന്ന മരുന്ന്, മറ്റ് ചില ആൻറ്റിബയോട്ടിക്കുകൾ, ഇവയെല്ലാം കഴിക്കുമ്പോഴും കരളിൻ്റെ പ്രവർത്തനം തകരാറിലാകുകയും മഞ്ഞപ്പിത്തം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇനി മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം അത് ഫാറ്റി ലിവറായി മാറാറുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് മദ്യപാനം കൊണ്ട് മാത്രമല്ല, അല്ലാത്ത അവസ്ഥകളിലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട്. വ്യായാമക്കുറവ് കൊണ്ടും അമിതമായ ഭക്ഷണം ഇതൊക്കെ വഴിക്കും ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും വന്നിരിക്കുന്ന ബിലിറുബിനെ പിത്തരസത്തിൽ കൂടി കടത്തിവിടുവാനുള്ള കഴിവ് ആ കോശങ്ങൾക്കില്ലാതാകുന്നു. അപ്പോൾ കരളിലെ ഏതെങ്കിലും രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇല്ലാതാകുന്നുവോ ആ വഴിക്കുണ്ടാകുന്ന മഞ്ഞപ്പിത്തം കരളിൻ്റേത് മാത്രമാണ്, കരളിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. കരളിന് ഏത് രീതിയിലാണ് നമ്മൾ ക്ഷതമേൽപ്പിച്ചതെന്ന് പിന്നീട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ബാക്ടീരിയ ആവാം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പല വൈറസ് ആവാം, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. ഇതിനുശേഷം ഈ പിത്തരസം പുറത്തേക്ക് പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ബിലിറുബിന് പോകുന്നു. എന്നാൽ തമാശയായി പറയട്ടെ, പോകുന്ന ബിലിറുബിൻ ചിലത് എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലൂടെ, അതായത് കുടലിൽ നിന്നും തിരിച്ച് കരളിലേക്ക് എത്തുന്നുമുണ്ട്. അത് മറ്റൊരു വിശേഷം. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സമുണ്ടാകുക, അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അഥവാ തടസ്സം വഴിയുണ്ടാകുന്ന ജോണ്ടിസ് എന്ന് പറയുന്നത്. പിത്തസഞ്ചിയിൽ ചിലപ്പോൾ കല്ലുകൾ രൂപപ്പെടാറുണ്ട്. ആ കല്ലുകൾ തടസ്സം സൃഷ്ടിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഈ പിത്തസഞ്ചിയിൽ നിന്ന് വരുന്ന കുഴലും ലിവറിൽ നിന്ന് വരുന്ന കരളിൽ നിന്ന് വരുന്ന കുഴലും ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഇത് കുടലിലേക്ക് ചെന്ന് ചേരുന്ന ഭാഗത്താണ് പാൻഗ്യാസിൽ നിന്ന് വരുന്ന കുഴലുകൾ യോജിക്കുന്നത്. അപ്പോൾ പാൻഗ്യാസിന് ഏതെങ്കിലും രൂപത്തിലുള്ള തകരാറുണ്ടാകുകയാണെങ്കിൽ, അവിടെ കല്ലുണ്ടാകുകയോ അല്ലെങ്കിൽ അതിന് ക്യാൻസർ സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കരളിന് ക്യാൻസർ സംഭവിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം ഉണ്ടാവും. കാരണം അവിടെയെല്ലാം പിത്ത രസത്തിനെ പുറത്തേക്ക് വിടുവാനുള്ള കുഴലുകൾക്ക് അടവുണ്ടാകുന്നതാണ് കാരണം. അപ്പോൾ മഞ്ഞപ്പിത്തം മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് രക്തസംബന്ധമായത്, അടുത്തത് കരളിൻ്റേതായ ആ പ്രവർത്തിക്കേണ്ട മിഷൻ്റേതായ തകരാറുകൊണ്ട്, അടുത്തത് അവിടെ നിന്നും ഉൽപ്പാദനം നടത്തി പുറത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകുന്നതുകൊണ്ട്. ഏത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണെന്നുള്ളത് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനെ വർഗീകരണം നടത്തി ഇന്ന കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തമെന്ന് കേട്ടാൽ ഒറ്റമൂലി, ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ പഥ്യം നോക്കൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് ജനങ്ങൾ കഴിച്ചു കൂട്ടാറുണ്ട്. ഇത് സാധാരണ കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തത്തിനാണ് ഫലപ്രദമാകാറുള്ളത്. അതിൻ്റെ കാരണം സ്വാഭാവികമായും ആ മഞ്ഞപ്പിത്തത്തിൻ്റെ മരണനിരക്ക് 1000-ൽ 1 പോലുമില്ല. 99.99% രോഗികളും രക്ഷപ്പെടുന്ന ഒരു മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ. എന്നാൽ കാര്യം, പ്രധാനപ്പെട്ട ചില കാരണങ്ങളുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതിനെ എത്രത്തോളം നേരത്തെ അറിയുന്നോ അത്രത്തോളം നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് മഞ്ഞപ്പിത്തം വന്നാൽ ഉടനടി മതിയായ പരിശോധനകൾ നടത്തി എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നടത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ഒറ്റമൂലികളിലേക്കും കീഴാർനെല്ലിയിലേക്കും ഓടി അതിൽ നിന്നും വഴിതിരിച്ചുവിട്ട് ചികിത്സിക്കാതെ രോഗിയെ മരണത്തിന് കീഴടക്കുകയല്ല വേണ്ടത്. അടുത്ത എപ്പിസോഡിൽ ഫാറ്റി ലിവർ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം.